ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടക്കിലമ്മ ഗ്രാഫിൻ ടച്ച് ആൻഡ് ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരൊക്കെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് നട്ട പയറാണ്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പൊക്കെ തീർന്ന് അത് അണ്ട വള്ളിയൊക്കെ ഉണങ്ങി ഒരുമാതിരിയായി. അപ്പോൾ നമ്മളിനി അടുത്ത ചെടി പ്ലാന്റ് ചെയ്യണം, അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് കൂട്ടുകാരൊക്കെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെടി നട്ട ഗ്രോ ബാഗിലേക്ക് നമ്മൾ അതുപോലെ തന്നെ അടുത്ത ചെടി വെച്ചു കൊടുക്കരുത്. അതിനെ തട്ടി അതിനെ മൊത്തം തട്ടിയിട്ടതിന് ശേഷം ഈ ചാക്കുകളൊക്കെ കംപ്ലൈൻ്റ് ആണെങ്കിൽ അതെല്ലാം നോക്കണം. നല്ല ചാക്കുകളല്ല എന്നുണ്ടെങ്കിൽ പുതിയ ചാക്കുകളിലേക്ക് ആക്കണം. അതുപോലെ തന്നെ നിറഞ്ഞിരിക്കുന്ന മണ്ണുകൾ ട്രീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ ഈ നിറഞ്ഞിരിക്കുന്ന അതേ ഗ്രോ ബാഗിൽ തന്നെ ചെടികളെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ചെടി നട്ടു കൊടുക്കരുത്. അങ്ങനെ നട്ടു കൊടുത്താൽ നമ്മളെ ചെടിക്ക് ഒരു ഉപയോഗവും ഇല്ല. അത് കുറച്ചാൾ കഴിഞ്ഞിട്ട് നല്ലതുപോലെ പൊടിച്ചിഞ്ഞാട്ട് വന്ന് മങ്ങി അങ്ങ് പോകും. അതുപോലെ തന്നെ നമ്മളെ മഴയും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമ്മളെ പയറുചെടിക്ക് ഇനി പഴയതുപോലെ, അതായത് ഉണക്ക സമയത്ത് കിട്ടുന്ന വേനൽ സമയത്ത് കിട്ടുന്ന അതേ വിളവ് കിട്ടാൻ പാടാണ്. എന്നാലും നമുക്ക് നമ്മളെ വീട്ടാവശ്യത്തിനും തൽക്കാല ആവശ്യങ്ങൾക്കും ഒക്കെ ഉള്ള പയർ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒത്തിരിയെങ്കിലും സ്ഥലമുള്ളവർ ഇതൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് ഒത്തു ചെയ്ത് കഴിഞ്ഞാൽ ഒത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ വളമിടലും വിളവെടുപ്പും ആ ഒരു രീതിയിലൊക്കെ പോകാൻ പറ്റും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്ന് തന്നെ കഴിയുമെങ്കിൽ ഒരു രണ്ട് മൂട് പയറെങ്കിലും ഇടണം. എവിടെയെങ്കിലും ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് ഇടമില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് കൃഷി ചെയ്യാം. ഗ്രോ ബാഗിൽ ഉള്ള ഇടത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അതാണ് പയർ കൃഷി. ഉള്ള ഇടത്ത് സ്വല്പം ചോലയോ മറ്റോ ഒക്കെ ആയിപ്പോയാലും കുഴപ്പമില്ല. നമ്മളെ അടുക്കള തോട്ടത്തിൽ നമുക്ക് എന്നും കറി വയ്ക്കാനുള്ള എന്തെങ്കിലും വിഭവങ്ങൾ കാണും. അതുപോലെ തന്നെ മഴ പെയ്താൽ നമ്മളെ തക്കാളി ഒന്നും പൊടിച്ചില്ല എന്ന് പേടിക്കേണ്ടതാ. ഇതുപോലെ കവറുകളൊക്കെ ഇട്ട് തക്കാളിയെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊത്തി വളർന്നതിന് ശേഷം നല്ലതുപോലെ കമ്പിലൊക്കെ പടന്ന് ഒരു നല്ല ഇലകളൊക്കെ വരുന്നത് വരെ ഇതുപോലെ കവറിട്ട് കൊടുക്കുക. അപ്പം നമ്മളെ ചെടികളൊക്കെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള വീഡിയോയൊക്കെ ഞാൻ മുൻ ദിവസങ്ങളിൽ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് അതിൽ കയറി കാണാം. അപ്പോൾ എനിക്കും ഇവിടെ വസ്തുക്കളൊന്നും കൂടുതലില്ല, ആകെ ഒരു 10 സെൻറ്റ് പരിപാടിയാണ്. അതിലാണിതാ ഇതുപോലെ കൃഷികൾ മൊത്തം ചെയ്തിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഒരു സ്ഥലത്തും ഇടമില്ലാതെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അത് നോക്ക്, എൻ്റെ ഇഞ്ചികളും എല്ലാം, പച്ചമുളക് അതുപോലെ തന്നെ ചേന വാഴ എല്ലാ കൃഷികളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്കും കിട്ടുന്ന സമയങ്ങളിൽ ഇതുപോലെ നിങ്ങൾക്ക് കൃഷി ചെയ്യാം. അതിലൂടെ നമുക്ക് ദിവസവും നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും കുറച്ച് പച്ചക്കറികൾ വിൽക്കാൻ നോക്കണം. പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഒരു ഹരമാണ്. അത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു കുറച്ച് പയറ് ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി കുറേ പയറും കൂടെ നട്ടു വെക്കാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും, നല്ല രസമായിരിക്കും, നല്ല ഒരു എൻജോയ്മെൻറ്റും കൂടെയാണ്. രാവിലെ നമ്മൾ എണീച്ച് കൃഷിത്തോട്ടത്തിലേക്ക് ഒരു ചായയും കുടിച്ചൊക്കെ പോകുമ്പോൾ അതൊരു എൻജോയ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മണ്ണ് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഗ്രോ ബാഗ് ഓരോന്നും നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം എന്താ ഇതുപോലെ മൊത്തം കട്ട് ചെയ്ത് കളയും. പയർ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കളയുമ്പോൾ ഇതിൻ്റെ പടലൊന്നും ഞാൻ എടുത്ത് കളയാറില്ല. അതുപോലെ അതിൽ തന്നെ നിന്ന് ഉണങ്ങി അങ്ങ് നിൽക്കും. അതിലേക്ക് ചെടികൾ പടർന്ന് കയറാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് നിർത്തേ ഉള്ളൂ. പിന്നെ കുറച്ച് എനിക്ക് ആടൊക്കെ ഉണ്ട്. അപ്പോൾ ആടിനൊക്കെ കുറച്ച് ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഈ ചെടി പടർന്ന് കയറിക്കൊണ്ടുവരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ പയർ നട്ടപ്പോൾ ഈ കരിയില ഇട്ടിട്ടാണ് നമ്മൾ നട്ടത്. അതിൻ്റെ കരിയില ഉണ്ട അടിയിൽ ഒരു ചാക്ക് നിറച്ച് നമ്മൾ ഇട്ടതാണ്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് കമ്പോസ്റ്റായി. കുറച്ച് മാത്രമേ കമ്പോസ്റ്റ് ആവാനുള്ളൂ. അതുപോലെ തന്നെ ഏതാണ്ട് ഇതുപോലെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മണ്ണിൽ തന്നെ ഉണ്ട മണ്ണിര ഉണ്ട കണ്ടമാന മണ്ണിരകളുണ്ടാവും. ഇത് ഭയങ്കര ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ചാണകപ്പൊടിയും
വേപ്പ് മണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിന് കൂടുതൽ വളം അധികം വളത്തിൻ്റെതുണ്ട്. അപ്പോൾ അത് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ട്രീറ്റ് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ചെടി പെട്ടെന്ന് വളർന്ന് വന്നിട്ട് അതിന് ഓരോരോ അസുഖങ്ങൾ വന്ന് അതങ്ങ് പോകും. കാരണം ഇതിലുള്ള വളങ്ങളെ അതിന് സ്വീകരിക്കാൻ പറ്റില്ല. അതാണ് മെയിനായിട്ടുള്ള കേസ്. അപ്പം നമ്മളെന്ത് ചെയ്യണം, ഇത്തിപ്പോലും ഈ കുമ്മായപ്പൊടി, കുമ്മായപ്പൊടിയാണ് ഏറ്റവും നല്ലത്. കുമ്മായപ്പൊടി ശകലം വിതറി അതൊരു 14 ദിവസം നമ്മൾ കവറിൽ നിറച്ചങ്ങ് വെച്ചിരുന്നാൽ മതി. ഈ നനവുള്ളതുകൊണ്ട് നമ്മൾ വെള്ളവും നനയ്ക്കണ്ട. അപ്പോൾ അല്ലാതെ ഇത് ഈ ബാഗിൻ്റെ മുകളിലേക്ക് ഇട്ട് ചില കൂട്ടുകാർ വെള്ളം ഒഴിക്കും. പക്ഷേ അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. കാരണം മേൽഭാഗത്ത് അമ്ലത്വം മാത്രമേ, അതായത് മേൽഭാഗത്ത് ചെടി നട്ടിരുന്ന മോൾ ഭാഗത്തുള്ള അമ്ലത്വം അസിഡിറ്റി ഇതൊക്കെ മാറി കിട്ടും. അത് യഥാർത്ഥത്തിൽ നമ്മൾ ഇതുപോലെ തട്ടിയിട്ട് ഇളക്കി അതിലേക്ക് നമ്മൾ ഈ കുമ്മായപ്പൊടി വിതറി ഇളക്കി കൊടുത്താൽ നമ്മളെ മണ്ണ് നല്ലതുപോലെ ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കൂടുതലൊന്നും നമ്മൾ ഇടേണ്ട, കുറച്ച് ഞാൻ കാണിച്ചു തരാം. കുറച്ച് മാത്രം നമ്മളിട്ട് ഒരു 14 ദിവസത്തേക്ക് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ നമ്മൾ ചെടി നടാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ നല്ല ഹൈബ്രിഡ് വിത്തുകളോ അല്ലെങ്കിൽ നമ്മളെടുത്ത വിത്തുകളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് പ്രത്യേകം പൊടിപ്പി ഒരു സൂഡോമോണസ് ലായനിയിലൊക്കെ മുക്കി വെച്ചിരുന്ന് നമ്മൾ അതിനെ പൊടിപ്പിക്കാനും കൂടെ വെച്ചേക്കണം. അപ്പോൾ 14 ദിവസം കഴിയുമ്പോൾ നമ്മളെ തൈ നല്ലതുപോലെ വളർന്ന് പരിവാവുകയും നമുക്ക് ഈ മണ്ണ് ട്രീറ്റായി മാറുകയും ചെയ്യും. അതിലേക്ക് നമുക്ക് പെട്ടെന്ന് ചെടി നടാം, പെട്ടെന്ന് നമുക്ക് വിളവും എടുക്കാം. ഇത് ഇങ്ങനെ ഈ ഞാൻ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും 28 ദിവസം കൊണ്ട് നിങ്ങളെ പയറിൽ നിന്ന് നിങ്ങൾക്ക് കാ പറിക്കാം. അതാണ് ഇതിൻ്റേത്. 25-ാമത്തെ ദിവസം തന്നെ പയർ ചെടിയിൽ പൂ വരും. അതിന് നമ്മൾ രാസവളമൊന്നും ചേർക്കണ്ട, ജൈവവളം തന്നെ ചേർത്താൽ മതി. പിന്നെ ഒത്തിരി ശക്തിയുള്ള ജൈവ സ്ലറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും മറ്റുമൊക്കെ ഞാൻ ഈ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പയർ ചെടിയിനെയൊക്കെ വെറും 25-26 ദിവസം കൊണ്ടൊക്കെ നമുക്ക് അതിൽ പൂക്കണ്ണി കുത്തും, ആ പരിധിയാക്കാം. പെട്ടെന്ന് നമുക്ക് ചെടിയിൽ നിന്ന് ആദായം എടുക്കാം. തോനെ ദിവസമൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡ് പോലുള്ള ജൈവ സ്ലറികൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിക്കുക. എഗമിനോ ആസിഡ് അത് നമ്മളുണ്ടാക്കി, ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് അറിഞ്ഞുകൂടാത്ത സുഹൃത്തുക്കൾ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളെ വീട്ടിലും നിങ്ങൾക്ക് ഇതിന് 7-8 ദിവസം കൂടുമ്പോൾ കൃത്യമായിട്ടും ജൈവസ്ലറി ഒഴിച്ചു കൊടുക്കണം. ജൈവസ്ലറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരൊക്കെ അത് കയറി കാണാം. അത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ജൈവസ്ലറി ഉണ്ടാക്കേണ്ടത് എന്നുള്ളതറിയാം. ഇതൊക്കെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 10 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ ജൈവസ്ലറി ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതും കുഞ്ഞു ചെടിയാണെങ്കിൽ 10 എന്നുള്ള 15 ലിറ്റർ വെള്ളമെങ്കിലും ഒഴിക്കണം. 1 ലിറ്റർ ജൈവസ്ലറിയിൽ ഇതുപോലെ 15 ലിറ്റർ വെള്ളമെങ്കിലും ഒഴിച്ച് വേണം നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ വളർച്ച ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ കൂട്ടുകാർ ഈ കുമ്മായപ്പൊടി കടകളിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കരുത്. യഥാർത്ഥത്തിൽ ഇതാ ഇതുപോലെ കവറുകളിൽ കുമ്മായ കക്ക കിട്ടും. ആ കക്ക ഇതൊരു വലിയ പാക്കറ്റിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. ഇത് കൊണ്ടുവന്ന് നമ്മൾ ആവശ്യത്തിന് തട്ടിയിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്ത് ഒന്ന് ഇളക്കി അങ്ങ് വെച്ചിരുന്നാൽ ഇത് പൊടിയായി മാറും. നമുക്ക് കുമ്മായപ്പൊടിയെന്നും പറഞ്ഞാൽ അതിന് തോനെ സമയമൊന്നും വേണ്ട. എവിടെ വേണമെങ്കിലും ഒരു സിമെൻ്റ് ഇട്ട തറയിലോ എവിടെയെങ്കിലും ഇതുപോലെ അങ്ങോട്ട് നിരത്തി ഒത്തുപോലും കക്ക ഇട്ടിട്ട് അതിന് നമ്മൾ ആവശ്യത്തിന് മാത്രം നമ്മൾ ഇത് പൊടിയാക്കി എടുക്കണം. ബാക്കിയുള്ള ഇതുപോലെ കവറിൽ കെട്ടി നനയാത്ത സ്ഥലത്ത് വെച്ചിരുന്നാൽ അത് നമുക്ക് എന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലൂടെ നമുക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കുമ്മായപ്പൊടി, അത് കുമ്മായപ്പൊടി എന്നും പറഞ്ഞുകൊണ്ട് വരുന്നതിൽ ചിലപ്പോൾ ക്ലേ ഉണ്ടാവും, പല ചോക്ക് പൊടി അങ്ങനെയൊക്കെ ഉള്ള പലതും കാണും. അപ്പോൾ അതുകൊണ്ടൊന്നും നമ്മളെ ചെടിക്ക് പറയുന്നത്ര നല്ല ഗുണം കിട്ടണമെന്നില്ല. അതുകൊണ്ട് നമ്മളെല്ലാവർക്കും നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലുള്ള കക്കയിലത്ത് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ അത് നല്ലതുപോലെ പൊടിയായി മാറും.
അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ ഇത് പൊട്ടിച്ച് അല്ല കുമ്മായ പൊടിയായിട്ടുള്ളത് വാങ്ങിക്കാൻ നോക്കരുത്. അതുപോലെ തന്നെ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൊടി എത്ര ഇടാമെന്നുള്ളത് നോക്കാം. ദാ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി. തോനെ നമ്മൾ വാരിയിടണ്ട. ഒരു ചാക്കിലേക്ക് നമുക്ക് ഇത്ര മാത്രം മതി. ഇത് നമ്മളെ മണ്ണിൻ്റെ എല്ലായിടത്തും ചെല്ലത്തക്ക വിധത്തിൽ ഇങ്ങനെ നിരത്തി അങ്ങോട്ട് കുടഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഇളക്കിയിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ കൂടുതലിട്ട് കൊടുക്കരുത്. കൂടുതലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ്. അതിൻ്റെ വശങ്ങൾ ഞാൻ പിന്നൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് ഡീറ്റെയിലായിട്ട്. അപ്പോൾ നമ്മളെ മണ്ണ് കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് നല്ല സ്ഥലവും സൗകര്യവും ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതിനെ ഇതുപോലെ കൂട്ടി ഓരോ ചാക്ക മറ്റോ ഒക്കെ ഇട്ട് മൂടി അധികം മഴ നനയാതെ ഇതുപോലെ നമുക്ക് ഇട്ടേക്കാൻ പറ്റും മണ്ണിൽ തന്നെ. എനിക്ക് അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഞാൻ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് സ്ഥലമില്ല, ഇടാനുള്ള സ്ഥലമില്ല. ഇവിടെ ചരിഞ്ഞ പ്രദേശം കൂടെ ആയതുകൊണ്ട് മഴവെള്ളം വന്ന് എൻ്റെ മുറ്റത്ത് വീട്ടിൻ്റെ മുറ്റത്ത് ഇറങ്ങുന്നത് കൊണ്ട് എനിക്കിത് ചെയ്യാൻ അതിനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇത് നേരെ ചാക്കിലേക്ക് നിറച്ച് തന്നെ വെക്കുകയാണ്, അതുപോലെ തന്നെ വെച്ചേക്കാണ്. ഇത് സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ട്രീറ്റ് ചെയ്ത് മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷം വല്ല ടാർപ്പയോ എടുത്തിട്ട് മൂടി അങ്ങ് ഒരു 10-14 ദിവസം ഇങ്ങനെ ഇട്ടേക്കാറാണ് പതിവ്. വെയിലുണ്ടെങ്കിൽ നല്ല വെയിലും കൂടെ കൊള്ളിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വലിയ ചാക്കിലേക്ക് നമ്മൾ നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെയുള്ള കളപ്പില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ കളപ്പില്ല് പറിച്ച് ഇതുപോലെ നമ്മൾ ഒരു ദിവസം വാട്ടി വയ്ക്കണം. ചാക്കിലോ കെട്ടി, ഞാൻ ഇത് ചാക്കിൽ കെട്ടി വെച്ചിരുന്നതാണ്, അപ്പോൾ ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൽ നിന്ന് ചാക്കിൽ കാൽഭാഗം മണ്ണ് നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പച്ചില നിറച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലോട്ട് 3/4 ഭാഗവും മണ്ണ് ഇതുപോലെ നിറച്ചിട്ട് കൊടുക്കുക. കാരണം ഈ പച്ചിലയെല്ലാം അഴുകി നമ്മളെ മണ്ണിലേക്ക് ചേരുമ്പോൾ നമുക്ക് നല്ലൊരു വളമാണ്. ഈ ചെടിയുടെ വേരുകൾ മുകളിൽ നിന്ന് ഏറ്റവും അടിയിലേക്ക് തായ് വേര് പോകും. ആ തായ് വേരുകൾ ഈ അഴുകിയ പച്ചിലയുടെ സ്ലറി ഉണ്ടാകുമ്പോൾ അതിൽ ചെന്ന് പൊതിഞ്ഞ് വേരുണ്ടാകും. ഞാനിപ്പോൾ ഇവിടെ എടുത്തപ്പോൾ കണ്ടതാണ്. ദാണ്ട ഇതുപോലെ ഏറ്റവും അടിത്തട്ടിലാണ് ഈ വേരുകൾ വന്ന് കൂടിയിരിക്കുന്നത് സൈഡുകളിലും. അപ്പോൾ ഈ ഇതൊരു സ്ലറി ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വേരുകൾക്ക് ഈ പച്ചില വളത്തെ സ്വീകരിക്കാനുള്ള കഴിവും ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളെ ഇത് മണ്ണ് താരും തോറും നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം. ഇത് ഇല്ലാത്ത കൂട്ടുകാർ മണ്ണ് ഇതുപോലെ നിറച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചാക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഭാഗം മാത്രമേ നിറയ്ക്കാവൂ, ബാക്കിയുള്ള ഭാഗം നമ്മൾ ഇട്ടേക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഓരോ തവണ നമ്മൾ ചാണകവും അതുമൊക്കെ ആഴ്ചയിലും 10 ദിവസം 10 ദിവസം കൂടുമ്പോൾ നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് തിരിച്ച് മണ്ണിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ ആദ്യം നടാൻ പോകുന്ന ചാക്കിലേക്ക് കുറച്ച് ഒരു 1/4 ഭാഗം മണ്ണ് നിറച്ചതിന് ശേഷം അതിൻ്റെ മണ്ടയിലേക്ക് അതിന് മുകളിലേക്ക് ഞാൻ ഈ പച്ചില വാരിയിടുന്നതാണ്. കണ്ടാ പച്ചില വാരിയിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ അടുത്ത മണ്ണ് 3/4 ഭാഗം മണ്ണിട്ട് നിറച്ചു കൊടുക്കുന്നത്. കാരണം എൻ്റെ ചാക്ക് വലിയ ചാക്കാണ്, ഞാൻ മടക്കി വെച്ചിരിക്കുന്നത്. അതായത് കണ്ട വലിയ ചാക്കായതുകൊണ്ട് എനിക്ക് കണ്ടമാനം ഇതുപോലെ മുകളിലോട്ട് ഉയർത്തിയിട്ട് വളം ഇട്ട് കൊടുക്കാൻ പറ്റും. ഇത് ഒരു കൃഷി കഴിയുമ്പോൾ എൻ്റെ ചാക്ക് താ ഫുള്ളായി വരും. അപ്പോൾ അതുപോലെ തന്നെ ഒരിക്കൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഈ മണ്ണ് പിന്നെയും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പയർ കൃഷി ആയാലും മാറിയും തിരിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് വേറെ ഒരുപാട് ഗ്രോ ബാഗുകളുള്ളതുകൊണ്ട് ഞാൻ ചെടികളെ മാറ്റിയും തിരിച്ച് നടാറാണ് പതിവ്. ഇല്ലാത്തവർ കുമ്മായപ്പൊടി വിതറി ഇതുപോലെ ട്രീറ്റ് ചെയ്തിട്ട് കൊടുത്താൽ അങ്ങനെ പേടിക്കണ്ട. നമുക്ക് ഒരു ചാക്കിൽ തന്നെ നമുക്ക് ഒരുപാട് തവണ കൃഷി ചെയ്യാൻ പറ്റും. നല്ല ചാക്കുകളാണെങ്കിൽ തോന്നിയ നാളെ ആ ചാക്ക് ഇരിക്കുകയും ചെയ്യും. കണ്ടോ, ഇതാ ഇതുപോലെ നമ്മൾ ചാക്കുകളിൽ നിറച്ച് വെച്ചിരുന്നാലും മതി. അല്ലെങ്കിൽ ഇതുപോലെ ട്രീറ്റ് ചെയ്ത് ഒരു ടാർപ്പയോ എന്തെങ്കിലും ഇട്ട് മൂടി വെച്ചിരുന്നാലും മതി. വെയിൽ കൊള്ളിക്കുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ എനിക്ക് അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ കൂട്ടുകാരും മണ്ണ് ട്രീറ്റ് ചെയ്ത് നമ്മൾ വെക്കണം. ഇത് നമ്മൾ ഇന്ന് ട്രീറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ 10 മുതൽ 15 ദിവസം വരെ നമ്മൾ ഈ കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്യുന്ന മണ്ണുകൾ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെടി നടാവൂ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് നമ്മൾ വിത്തുകൾ പൊടിപ്പിക്കാൻ നോക്കണം. വിത്തുകൾ പൊടിപ്പിക്കുന്നത് എങ്ങനെ എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹൈബ്രിഡ് വിത്തുകൾ പൊടിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുൻപ് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കൂട്ടുകാർ കയറി കാണണം. അതുപോലെ തന്നെ അത് കാണാത്ത കൂട്ടുകാർക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒരു 20 ഗ്രാം സൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നല്ലതുപോലെ ഇളക്കി കലക്കി വെച്ചതിന് ശേഷം അതിലേക്കാണ് നമ്മൾ കുതിർക്കാനുള്ള വിത്തുകൾ ഇടേണ്ടത്. ഈ മഴ സമയമായതുകൊണ്ട് നമ്മൾ തോനെ സമയം കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിത്തുകൾ കുതിർക്കാനെന്ന് പറഞ്ഞാൽ വെറും 1/2 മണിക്കൂർ മാത്രം വെള്ളത്തിൽ സൂഡോമോണസ് ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം എടുത്ത് നമ്മളൊരു തുണികളിലാകണം, നനഞ്ഞ തുണിയിൽ, നല്ലതുപോലെ നനഞ്ഞ എന്ന് പറഞ്ഞാൽ വെള്ളം ഇറ്റിട്ട് വീഴുന്നതാവരുത്, നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് കെട്ടി 1 ദിവസം 1.5 ദിവസം അല്ലെങ്കിൽ 12 മണിക്കൂർ അല്ല 24 മണിക്കൂർ വെച്ചേക്കുക. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ചെടിയിൽ നമ്മൾ ആ സീഡുകളിൽ നിന്ന് നല്ലതുപോലെ തന്നെ പൊടി ഗ്രോത്തുകൾ വരും. ആ ചെടിയെ നമ്മൾ അങ്ങനെ വരുന്ന വിത്തുകളെ നമ്മൾ പുറത്തെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സോ കവറോ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് അതിൽ മൊത്തം നമ്മൾ നട്ടു വെച്ചേക്കുക. ഓരോ ചെടിയായിട്ട് നടുവെങ്കിൽ അത്രയും നല്ലത്. കാരണം നമുക്ക് പുഴുന്ന സമയത്ത് ഓരോന്ന് വിധം നടാം. അതുപോലെ തന്നെ എത്ര വലിയ ചാക്കായാലും നമ്മൾ 2 എണ്ണമായിട്ടേ നടാവും. കൂടുതലായിപ്പോയാൽ നമ്മളെ ചെടികൾക്ക് ഇതിൽ വളരാനുള്ള ഇത് മണ്ണില്ലാണ്ട് വരും. അതുകൊണ്ട് നമ്മൾ 2 ചെടി മാത്രം ഇങ്ങനെ സെൻറ്റർ ഭാഗത്തൊരു കുഴി കുത്തി, 2 കുഴി 2 സൈഡിലായിട്ട് കുത്തിയതിന് ശേഷം നമ്മൾ നടുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഏർപ്പാട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ എനിക്ക് അറിയാവുന്നുള്ള കാര്യങ്ങളാണെങ്കിൽ കൃത്യമായും കൂട്ടുകാർക്ക് ഞാൻ മറുപടി തരുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വരും ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.